നമസ്കാരം. സിയാച്ചിനിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ് 8 സൈനികർ മഞ്ഞുമലയ്ക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വൈകിട്ട് 3:30 മഞ്ഞുമല ഇടിഞ്ഞു വീണത്. സൈനികരെ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം കരസേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് സൈനികർ ഇത്തരത്തിൽ മഞ്ഞുമലയ്ക്കടിയിൽ കുടുങ്ങിയത്. പ്രാർത്ഥനയിലാണ് ഇന്ത്യ മുഴുവൻ. കാരണം അവരുടെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള പരിശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിലുള്ള പ്രദേശത്താണ് മഞ്ഞുമല ഇപ്പോൾ ഇടിഞ്ഞു വീണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. കഴിഞ്ഞ മാസം ലഡാക്ക് സന്ദർശിച്ച കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സിയാച്ചിൻ മേഖല വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ജമ്മുകാശ്മീരിലെ ബരാമുള്ള ജില്ലയിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ കഴിഞ്ഞ ദിവസം 2 പേരെ കാണാതായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും സൈനികർ, അതായത് 8 സൈനികർ, നമ്മുടെ അതിർത്തി കാക്കുന്ന 8 സൈനികർ ഇപ്പോൾ മഞ്ഞുമലയ്ക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പെട്രോളിംഗ് നടത്തുന്നതിന് ഇടയിലാണ് സൈനികർ മഞ്ഞുമലയ്ക്കടിയിൽ കുടുങ്ങിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നവർ. 10,000 അടി ഉയരത്തിലുള്ള പ്രദേശമാണിത്. രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തിനെ സഹായിക്കാനായി ലേയിൽ നിന്നുള്ള പോലീസ് സംഘവും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജമ്മുകാശ്മീരിലെ ബരാമുള്ള ജില്ലയിലെ മഞ്ഞുമല ഇടിഞ്ഞു വീണ 2 പേരെ കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു. സാധാരണഗതിയിൽ സിയാച്ചിനിൽ 6 മാസത്തിലധികം ഒരു ജവാനെ ഡ്യൂട്ടിക്കിടാറില്ല. അവിടങ്ങളിൽ ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ആർമി ഹെലികോപ്റ്ററുകളിൽ എത്തിക്കുന്ന ഭക്ഷണമാണ് അവിടെയുള്ള ഏക ആശ്വാസം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഹെലിപ്പാഡായ സോനം ഇവിടെയാണ് ഇന്ത്യൻ ആർമി നിർമ്മിച്ചിരിക്കുന്നത്. അതും സമുദ്രനിരപ്പിലേക്കാൾ 21,000 അടി മുകളിൽ. ഇവിടെ കഴിക്കാൻ കിട്ടുന്ന ആപ്പിളും ഓറഞ്ചും മാങ്ങയുമൊക്കെ സിയാച്ചിനിലെ ജവാന്മാരുടെ കൈകളിലെത്തുന്നത് തണുത്തുറഞ്ഞ കല്ല് പോലെയാണ്. അത് സ്റ്റൗവിൽ ചൂടാക്കിയെടുത്താണ് അവിടെയുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് പോലും. കുടിവെള്ളവും മഞ്ഞുകട്ടകൾ ഗ്യാസ് സ്റ്റൗവിൽ ചൂടാക്കിയാണ് അവർ ഉണ്ടാക്കുന്നത്. ജവാന്മാർക്ക് താമസിക്കുവാൻ ആർട്ടിക് മേഖലയിലെ ജനങ്ങളെപ്പോലെ തന്നെ ഫൈബർ ഗ്ലാസ് പാനലുകൾ ചേർത്ത് വെച്ച് ഇഗ്ലു വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. ശീതകാലത്തുണ്ടാകാവുന്ന ശരീരവീക്കം തടയാനായി പ്രത്യേകം കൈകളിൽ ഇടാവുന്ന ഗ്ലൗസുകളും ജവാന്മാർക്ക് നൽകിയിരുന്നു. 90 ദിവസത്തെ പോസ്റ്റിംഗിലെ ഉപയോഗത്തിനായി 14 ജോഡി ഗ്ലൗസുകളാണ് അവർ നൽകുന്നത്. ഇവ കഴുകി ഉപയോഗിക്കാൻ കഴിയാത്തവയാണ്. അത്രയും ദുർഘടമായ സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുംതോറും അപകടം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലാണ് ഇന്ത്യ മുഴുവൻ. എങ്ങനെയും ആ ജീവനുകൾ തിരിച്ചു കിട്ടാനായി. കാരണം മഞ്ഞുമലയ്ക്ക് അടിയിൽ കുടുങ്ങുക എന്നുള്ളത് മരണം മുഖാമുഖം കാണുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവനും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.